കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകളിൽ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസ്. ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. ആത്മവിശ്വാസവും ഓർമ്മയും വർദ്ധിപ്പിക്കുവാനൊരു പുതുവഴിയാണ് എന്ന് പറയുന്നത്. ദേഷ്യം വർദ്ധിച്ചാൽ നാം അത് പ്രകടമാക്കുന്നത് എങ്ങനെയാണ്? മുഖം രൂക്ഷമാകും, വാക്കുകൾക്ക് ഖനം വരും, പിന്നെ എന്തിനും മുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ടല്ലേ തുടക്കമിടുക. ഇനി മുദ്രാവാക്യം വിളിക്കുന്നതോ മുഷ്ടി ചുരുട്ടിയല്ലേ? ഒരു കാര്യം ചെയ്യണമെന്ന് നാം തന്നെ ഉറപ്പിക്കുമ്പോൾ മുഷ്ടി ചുരുട്ടി പിടിച്ചായിരിക്കും പറയാറുള്ളത്. ഉദാഹരണമായി, ഞാൻ മദ്യപാനം നിർത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ഞാനത് നേടിയിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മുഷ്ടി കൂട്ടിപ്പിടിച്ചായിരിക്കും പറഞ്ഞു വരുന്നത്. ഇത് സ്വാഭാവികമായി നാം ചെയ്തു പോകുന്നതാണ്. ഇത് ബോധപൂർവം ചെയ്താൽ പല ഗുണങ്ങളുമുണ്ട്. കൈകൾ ചുരുട്ടിക്കൂട്ടി വെച്ച ആ പ്രവൃത്തി ചെയ്തിരിക്കുമെന്ന് പറയുക, അത് ചെയ്യുവാനുള്ള ഊർജം തനിയെ വന്നു ചേരും. ആത്മവിശ്വാസത്തിന് ഉതകുന്ന വാക്കുകൾ ഇനി മുതൽ മുഷ്ടി ചുരുട്ടി പിടിച്ചു പറഞ്ഞോളൂ. ആത്മവിശ്വാസം വർദ്ധിക്കും. വിദ്യാർത്ഥികളുടെ പരാതി, പഠിച്ചത് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നല്ലേ? ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട കാര്യം, പഠിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് വലത് കൈയിലെ മുഷ്ടി ചുരുട്ടി പിടിച്ച് 90 സെക്കൻഡ് അമർത്തി വെക്കുക. അതിനുശേഷം മുഷ്ടി നിവർത്തിയ ശേഷം പഠനം തുടങ്ങിയാൽ പഠിക്കാനെടുത്ത കാര്യം ഓർമ്മയിൽ ഉൾക്കൊള്ളും. വേണ്ട സമയം അത് തിരിച്ചെടുക്കാനും കഴിയും. എന്തെങ്കിലും ഒരു കാര്യം ഓർമ്മയിലേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ താക്കോൽ എവിടെയോ മറന്നു, നിങ്ങളുടെ ഇടത് കൈയുടെ മുഷ്ടി ചുരുട്ടി 90 സെക്കൻഡ് വെച്ച ശേഷം റിലീസ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ആലോചിച്ചു നോക്കുക, കാണാതെ പോയ കാര്യം എവിടെയെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞേക്കാം. മാനസിക സമ്മർദ്ദവും വേദനയും ഒരു പരിധിവരെ കുറയ്ക്കാനും ഈ മുഷ്ടി ചുരുട്ടൽ പരിപാടി കൊണ്ട് കഴിയുന്നതാണ്. ശരീരത്തിനോ മനസ്സിനോ വേദനയുണ്ടെങ്കിൽ മുട്ടി ചുരുട്ടിപ്പിടിച്ച് അല്പം കഴിയുമ്പോൾ വിരലുകൾ വിടർത്തുക. മാനസിക വിഷമത്തിന് ആശ്വാസം ലഭിക്കുന്ന കാണാം. ചെറിയൊരു തന്ത്രത്തിലൂടെ പല മെച്ചങ്ങളല്ലേ കിട്ടുന്നത്? മറക്കാതെ ഇവ ഓർമ്മയിൽ സൂക്ഷിക്കുക. ഉചിതമായ സന്ദർഭങ്ങളിൽ പ്രാവർത്തികമാക്കി വിജയം വരിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുക.